നമുക്ക് പല രീതിയിലുള്ള സോഷ്യലൈസിങ് പ്ലാറ്റ്ഫോം ഉണ്ട് ആസ് എ ഹ്യൂമൻ അല്ലേ. നമുക്കൊരു പുറത്തു പോയി ഒരു സോഷ്യലൈസ് ചെയ്യാനുള്ള ഒരു ഗ്യാതറിങ് നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷെ നമ്മൾ പലപ്പോഴും പെറ്റ്സിനെ മേടിക്കുന്നത് നമുക്ക് എന്താ പറയുക നമ്മുടെ ഒരു ഡിപ്രഷൻ മാറ്റാനോ അല്ലെങ്കിൽ നമുക്കൊരു കമ്പാനിയനായിട്ട് ലൈഫിൽ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു അനിമലാണ് ഡോഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡോഗ് മാത്രമല്ല എനി കൈൻഡ് ഓഫ് അനിമൽ ആയാലും നമ്മളെപ്പോഴും അങ്ങനെ ഒരു പെറ്റിനെ എന്തുകൊണ്ടാണ് വളർത്തുന്നത് അല്ലേ. പലപ്പോഴും ഇപ്പോൾ കണ്ടുവരുന്നത് എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ലൈഫിൽ ബിസിയായി പോകുമ്പോൾ അവരെല്ലാം ആ വീടിനകത്ത് അകപ്പെട്ടു പോവുകയാണ് അല്ലേ. അപ്പോൾ അതിനൊരു ഒരു ഒരു പ്ലാറ്റ്ഫോം എവിടെയും ഇല്ല അവർക്ക്. നമുക്കറിയാം പുറത്തേക്ക് കൊണ്ടുപോകാൻ വെസ്റ്റേൺ കൺട്രീസ് ആണെങ്കിൽ ഒരു പാർക്ക് ഉണ്ടാവും അവർക്ക് കൊണ്ടുപോകാനായിട്ട്. ആൻഡ് പീപ്പിൾ ഗ്രീറ്റ് ദം, വെൽക്കം ദം, അങ്ങനെ ആയിരിക്കും അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെ നമ്മൾ കണ്ടുവരൽ കുറവാണ്. അപ്പം അങ്ങനത്തെ ഒരു 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 പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കിയതാണ്. അതാണ് നമ്മുടെ പോസം പാർട്ടി. അത് സീസൺ 1 ഫെബ്രുവരിയിലായിരുന്നു. അത് ഭയങ്കര സക്സസ് ആയിരുന്നു. നമുക്ക് തികച്ചും ഞങ്ങൾ എന്താ പറയുക ഞങ്ങളിങ്ങനെ ചുമ്മാ ഒരു ചെറിയൊരു സർക്കിൾ വരച്ച് തുടങ്ങിയതാണെന്ന് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് വലിയൊരു റെസ്പോൺസ് തന്നെ കിട്ടി. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ സെക്കൻഡ് ഒരു ചെറിയൊരു പപ്പർ പാർട്ടി പോലെയുള്ള ഒരു സംഭവമാണ് പോഷ് പാർട്ടി ഇന്നിവിടെ നിങ്ങൾ വന്നിരിക്കുന്നത്. റിയൽ ലൈഫിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ഇമോഷണൽ മൊമെന്റ്സ്, അതായത് മൊമെന്റ്സ് വിത്ത് ഡോഗ്സ് എന്ന് പറയില്ലേ, സോ അത് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്കെപ്പോഴും തോന്നിയിരിക്കുന്നത് ദേ ആർ വെരി ക്ലോസ്. അവർക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ ദേ ആർ വെരി എക്സ്പ്രസീവ്. എനിക്ക് വീട്ടിൽ 2 ഷിറ്റ്സും ഉണ്ട്. ഞാൻ ഓഫീസ് വിട്ട് വരുമ്പോൾ ഞാൻ കണ്ടിരിക്കുന്നത് കൂടുതലും കണ്ടിരിക്കുന്നത് എനിക്ക് 2 കിഡ്സ് ഉണ്ട്. പക്ഷെ അവരെക്കാളും കൂടുതൽ അവർ ചിലപ്പോൾ സോഫയിൽ കൗച്ചിലിരുന്നിട്ട് ഹായ് എന്ന് പറഞ്ഞ് വേവ് ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഇവരാണെങ്കിൽ ഓടി വന്ന് അവർ നമ്മൾ ഗ്രീറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. എക്സാക്ട്ലി. അവർ നമ്മുടെ ഡോർ തുറക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ആരും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഓടി വരാൻ നമ്മളെ സ്നിഫ് ചെയ്യുക, ഹൗ വാസ് യുവർ ഡേ എന്ന് ചോദിക്കുന്നതായിരിക്കും ഒരു വാഗിങ് ടെയിൽ. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു കണക്ഷൻ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ് വെൻ യു ഹാവ് എ പെറ്റ് അറ്റ് ഹോം. ഡോണ മാമനോട് ആക്ച്വലി ചോദിക്കാനുള്ളത്, ഇപ്പം പലരും നമ്മുടെ ഒരു ആവേശത്തിന് നമ്മൾ പെറ്റ്സിനെ വളർത്തുന്നത്, ഡോഗ് ആയിക്കോട്ടെ ക്യാറ്റ് ആയിക്കോട്ടെ, പക്ഷേ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് അതിനോടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് പോകുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല ബ്രീഡായിട്ടുള്ള ഡോഗ്സ് വരെ തെരുവുനായ ആകുന്ന ഒരു സാഹചര്യം ആക്ച്വലി കാണുന്നുണ്ട്. സോ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ചിട്ട് എന്താണ് ആക്ച്വലി പേഴ്സണൽ ഒരു ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൊറോണ ടൈമിലാണ് മാക്സിമം നമ്പർ ഓഫ് പെറ്റ്സിന് എല്ലാവരും വാങ്ങിച്ചേക്കുന്നത്. അപ്പം അതും എഗെയിൻ ഈ പറഞ്ഞ പോലെ ഐശ്വര്യ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പാസ്റ്റ് ടൈമിന് വേണ്ടി മേടിക്കുന്നതാണ്. അപ്പം നമ്മുടെ ആ പാസ്റ്റ് ടൈം മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പെറ്റ്സ് ഈ പറഞ്ഞ പോലെ വഴിയാധാരമാവും. അപ്പം ദ തിങ് ഈസ് ഇപ്പം എൻ്റെ പെറ്റാണെങ്കിലും ഞങ്ങൾക്ക് 2 പേർക്കും ഇപ്പോൾ ഒരു ഞങ്ങൾ ഈ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മുടെ പെറ്റ്സിനെ എവിടെ പുറത്ത് കൊണ്ടുപോകും എന്നുള്ളൊരു ഐഡിയയിൽ നിന്ന് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ദാറ്റ്സ് വെൻ വി തോട്ട് ഓക്കെ ലെറ്റ്സ് ക്രിയേറ്റ് സംതിങ്, ലെറ്റ്സ് മേക്ക് എ ബ്യൂട്ടിഫുൾ സ്പേസ് ഫോർ ദം. അങ്ങനെയാണ് നമ്മുടെ പോസം സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അഗെയിൻ വെൻ വി കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ അസോസിയേറ്റഡ്. ഇത് ഞങ്ങൾ 2 പേര് മാത്രമല്ല, ബിക്കോസ് ഞങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരല്ല, പെറ്റ് ഇൻഡസ്ട്രി ബാക്ക്ഗ്രൗണ്ട്. സോ എവ്രിബഡി കെയിം ഇൻ ഫോർ ദിസ്. അപ്പോൾ വാട്ട് വി ന്യൂ ഫ്രം ദം ഇസ് എത്രയോ പെറ്റ്സ് ഈ പറഞ്ഞ പോലെ പെറ്റ്സുകൾ ഒരുപാട് പേര് തെരുവിലും ഒക്കെ ആയിട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പം ലൈക്ക് വി ആർ ട്രൈയിങ് ടു ഡു അവർ ബെസ്റ്റ്. വി ആർ ട്രൈയിങ് ടു മേക്ക് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ ദീസ് ഗൈസ് ആർ ഓൾസോ വെരി വാല്യുബിൾ ഇൻ ദയർ ലൈഫ്. ഡെഫിനറ്റ്ലി ലൈക്ക് യു സെഡ് ഞങ്ങൾക്കൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട് പെറ്റ്സ് ആയിട്ട്. ഇവൻ എൻ്റെ ഒരു സെക്കൻഡ് ഡോഗ് മരിച്ചു പോയിട്ടുണ്ട്. സോ ദാറ്റ് വാസ് എ ഡിസാസ്റ്റർ സ്പേസ് ഫോർ മീ. സോ യാ, സോ ദാറ്റ്സ് വൈ വി ക്രിയേറ്റഡ് ദിസ്. ആൻഡ് ലൈക്ക് ഐ സെഡ് പോസം പാർട്ടി എന്ന് പറയുന്നത് നമുക്ക് ഇയർലി വൺസ് ഒരു ഹ്യൂജ് ഇവൻ്റ് ആണ്. സോ വൈ വി ആർ കണ്ടക്ടിങ് ദിസ് ഇസ് ബിക്കോസ് നമുക്ക് എല്ലാ മന്തും അല്ലെങ്കിൽ ഒരു വൺസ് ഇൻ 2 months എങ്കിലും കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. That's why we are excited about Pawsh also.